ஆமென். ഈ സംഘത്തിനും ആരാധനയ്ക്കുള്ള ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഇത് ആരംഭിക്കുന്നത്. വരുവീൻ, കം, ലെറ്റ് അസ് സിംഗ് ഫോർ ജോയ് ടു ദ ലോർഡ്. ഹല്ലേലൂയ, കം, ലെറ്റ് അസ് സിംഗ്. വരുവീൻ, നമുക്ക് പാട് ദിവസത്തെ സ്തുതിക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. പ്രൈസ് ഗോഡ്. പ്രതിസന്ധിയിൽ അസാധ്യമെന്ന് തോന്നിയ സ്ഥാനത്ത് വെള്ളമില്ലാതെ ജനം വലഞ്ഞപ്പോൾ തന്റെ ജനത്തിന് വേണ്ടി പാറയിൽ നിന്ന്, തീക്കൽ പാറയിൽ നിന്ന് ഹല്ലേലൂയ സ്വീറ്റ് വാട്ടർ കൊടുത്ത് ദൈവം പോഷിപ്പിച്ചു. നമ്മുടെ രക്ഷയുടെ പാറ, ആമേൻ. ആ പാറയ്ക്ക് ആർപ്പിടുക. സ്വത്തത്തോടെ അവൻ സന്നിൽ വരിക, സംഘത്തിനും കൂടെ അവന്. എന്താണ് കാരണം? അതിന് അടുത്തതാണ്, യഹോവ മഹാദൈവമല്ലോ. The Lord is a great God. Praise God. Hallelujah. യഹോവാ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്ക് മീതെ മഹാരാജാവ് തന്നെ. Praise God. Hallelujah. Hallelujah. Praise God. അവൻ സകല ദേവന്മാർക്ക് മീതെ മഹാരാജാവാണ്. Praise God. ശരി പറഞ്ഞാൽ, He is the creator of the whole universe. Amen. സകലത്തെയും സൃഷ്ടിക്കുന്ന, സൃഷ്ടിച്ച, പരിപാലിക്കുന്ന, സൂക്ഷിക്കുന്ന സർവശക്തൻ. തട്ട് വായിക്കുമ്പോൾ പറയുന്നത്, ഭൂമിയുടെ അധോഭാഗങ്ങൾ അവൻ്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങൾ അവനുള്ളവ, സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയെയും അവൻ്റെ കൈകൾ മേഞ്ഞിരിക്കുന്നു. Look, His very hands created this earth. സകലവും അവൻ്റെ സൃഷ്ടിയാണ്. He is the creator. അപ്പോൾ പിന്നെ അവൻ ഇന്ന് ദൈവങ്ങളെന്ന് പറഞ്ഞിരിക്കുന്ന ദൈവങ്ങളുടെയൊക്കെ ദൈവാദി ദൈവമാണ്. പ്രൈസ് ഗോഡ്. യു നോ, എ ടൈം ഈസ് ഗോയിങ് ടു കം. ഇന്ന് കാണുന്ന സകല വിഗ്രഹങ്ങളും എടുത്ത് നശിപ്പിച്ചിട്ട്, പ്രൈസ് ഗോഡ്, ദൈവം രാജാവായി ഭൂമിയിൽ വസിക്കുന്ന സമയം വരാൻ പോവാ. ഡ്യൂറിങ് ദ 1000 ഇയർ റൂൾ, 1000 ആണ്ട് വാഴ്ച സംഭവിക്കാൻ പോവാ, അക്ഷരം സംഭവിക്കാൻ പോകാം. ഇന്ന് ജനത്തിന് പറഞ്ഞാൽ മനസ്സിലാകില്ല, പക്ഷേ when he is going to rule over the whole earth that which is created, everyone will bow before him. Hallelujah. Adonu nammal inna avane manangi namaskarikkanu pagirikkunnu. Ana 6th vakyam, praise God. Ee 6th vakyam aanu indinte kendra vakyam. 11th vakyam ulladil 6th verse is a middle verse. മുകളിൽ 5 വാക്യം പറയുന്ന ദൈവത്തെ ആരാധിക്കുവാൻ. ദൈവത്തെ ആരാണെന്ന് മനസ്സിലാക്കി ആരാധിക്കണം. ഹീ ഇസ് എ ഗ്രേറ്റ് ഗാഡ്. ലോർഡ് ഇസ് എ ഗ്രേറ്റ് ഗാഡ്. അവൻ മഹാദൈവമാണ്. ദൈവമക്കളെ, ജീവിതത്തിന് ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഈ ദൈവം ആരാണെന്ന് അറിയാനിടയായതാണ്. ഹല്ലേലൂയ. ഈ ദൈവത്തെ അറിയേണ്ടവണ്ണം അറിയാതിരുന്ന സ്ഥാനത്ത് അവിടെ നമ്മുടെ കരുണ കാണിച്ച് അറിയാൻ ഭാഗ്യം തന്നു. ഹല്ലേലൂയ. വി ആർ ദ മോസ്റ്റ് ബ്ലെസ്ഡ് പീപ്പിൾ. ഹല്ലേലൂയ. ഈ ദൈവത്തെ അറിഞ്ഞതുപോലൊരു ഭാഗ്യം വരെ ലോകത്തിലില്ല. അതിലും വലിയൊരു ഭാഗ്യമാണ് ദൈവത്തെ അനുസരിപ്പാൻ ഇടയായിത്തീർന്നത്. അറിഞ്ഞാൽ മാത്രം പോരാ, പക്ഷേ അറിഞ്ഞ ദൈവത്തെ അതൊരു ഭയങ്കര പദവി കൂടെയാണ്. ഇറ്റ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പ്രിവിലേജ് വൺ കൻ എവർ ഹാവ്. To obey this great God. Amen. ഈ ഉന്നതനായ ദൈവത്തെ അറിയുവാനും ആ ദൈവത്തെ അനുഗമിക്കുവാനും അനുസരിക്കുവാനും അനുകരിക്കുവാനും എന്നത് ഭാഗ്യം. അത് ഭയങ്കര പദവിയാണ്. ഹല്ലേലൂയ. അതിനൊക്കെയാണ് വരുവീൻ, നാം വണങ്ങി നമസ്കരിക്കുക, നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. സബ്മിസീവ്, ലെറ്റ് ഹിം ടേക്ക് കൺട്രോൾ. അവൻ്റെ കുത്തുമ്പോ അതൊരു ടോട്ടൽ സറണ്ടർ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നോക്കൂ, സ്വർഗത്തിൻ്റെ ഒരു കാഴ്ച കാണിക്കുന്നുണ്ട് വെളിപ്പാട് 5th അധ്യായത്തിൽ. സ്വർഗത്തിൻ്റെ കാഴ്ചയൊക്കെ കാണുമ്പോൾ 4th അധ്യായത്തിൽ യോഹന്നാൻ പറഞ്ഞ് കയറി വരാൻ പറഞ്ഞു. കം അപ്പ് ഹിയർ ജോൺ, ഇവിടെ കയറി വരാൻ പറഞ്ഞു. കയറി വരാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് തന്നെ സ്വർഗത്തിൽ കാണിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അതിൽ വായിക്കുന്നത് 5th അധ്യായം 8th വാക്യം. ആ
അതിന് മുകളിൽ ആരാ ആരാ നിൽക്കുന്നതായിട്ടുണ്ടോ? ആശയാന്റെ ഏഴാമത്തെ വാക്യമാണ് തോന്നുന്നു. Praise God. Hallelujah. Amen. Praise God. And ആറാം വാക്യം വായിക്കുമ്പോൾ ഞാൻ സിംഹാസനത്തിൻ്റെയും നാല് ജീവികളുടെയും നടുവിൽ മൂപ്പന്മാരുടെ മധ്യത്തിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. പ്രൈസ് ഗോഡ്. മുഴുവൻ മനുഷ്യവർഗത്തിൻ്റെയും രക്ഷയ്ക്കായിട്ട് ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. അവിടെ ആ കുഞ്ഞാടിനെ കാണുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ആ കുഞ്ഞാട് യോഗ്യനാണ് പുസ്തകം വായിക്കുവാൻ, അതിനെ മുദ്ര പൊട്ടിക്കുവാൻ, ദൈവിക പദ്ധതികളുടെ ഒരു റെവലേഷൻ കൊടുക്കുവാൻ. എന്നൊക്കെ വേണം, അവൻ യോഗ്യത പ്രാപിച്ചു വന്നിരിക്കുന്നു. ഇത് കേട്ടപ്പോൾ പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ, ആമേൻ. അവന്റെ പത്താം വാക്യം വായിക്കുന്നത്, അഞ്ചാം അധ്യായം നാലാം അധ്യായം എൻ്റെ പത്താം വാക്യം എന്ന് വായിച്ചേ. ഇരുപത്തിനാല് മൂപ്പർ സ്വർഗീയ ജീവികൾ അവർ ചെയ്യുന്നത് ഈ സിംഹാസനത്തിന് മുമ്പിൽ അങ്ങ് വീണു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ, ആമേൻ. അഞ്ചിന് എട്ടിൽ വായിക്കുന്നത് അതുതന്നെയാണ്. പുസ്തകം വാങ്ങിയപ്പോൾ നാല് ജീവികളും ഇരുപത്തിനാല് മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ ധൂപകലശം പിടിച്ചുകൊണ്ട് കുഞ്ഞാടുമ്പിൽ വീണു. ഹല്ലേലൂയാ. When they saw the slain lamb, they could not stand on their feet. സാഷ്ടാംഗം വീണു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ. നമ്മുടെ ശരീരത്തിൻ്റെ രണ്ട് എട്ട് അവയവങ്ങൾ നിലത്ത് മുട്ടി അങ്ങനെ വീണ് കിടക്കുക. കയ്യ്, കാല്, നെറ്റി, നെഞ്ച്, ഈ തോള് രണ്ടും ഫ്ലാറ്റ് ഓൺ ദ ഫേസ് ഓൺ എർത്ത്. ഓ, നമുക്ക് നേരെ നിൽക്കുവാൻ, നിവരെ നിൽക്കുവാൻ, അഹങ്കരിക്കുവാൻ, പ്രൗഡ് കാണിക്കുവാൻ ദിവസത്തിൽ എന്ത് എങ്ങനെ കഴിയും? പിന്നെ കം ടു ദ പ്രസൻസ് ഓഫ് ഗാഡ്. ഹല്ലേലൂയാ. ഹീ ഈസ് എ ഗ്രേറ്റ് ഗാഡ്. അവൻ മഹാരാജാവാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ. സ്വർഗീയ ജീവികളുടെ ദൂതന്മാരുടെ സംഘത്തിന് നിലനിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രൈസ് ഗോഡ്, അവർ നെടുമ്പാടും കുഞ്ഞാട് മുമ്പാകെ നമസ്കരിക്കുമ്പോൾ കുഞ്ഞാടേ നീ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയാ, ആമേൻ നമസ്കരിക്കുമ്പോൾ പ്രൈസ് ഗോഡ്, വരുവീൻ നാം വണങ്ങി നമസ്കരിക്കുക. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ, ആമേൻ, ഹല്ലേലൂയാ. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാണ്. ഹീസ് അവർ ഗോഡ്, ഹല്ലേലൂയാ, ആമേൻ. അവൻ മുമ്പിൽ വാച്ചത് അവൻ മഹാദൈവമാണ്. ഹല്ലേലൂയാ. നമ്മെ നിർമ്മിച്ചവനാണ്. അവൻ മുട്ടുകുത്തുക. അവൻ നമ്മുടെ ദൈവമാകുന്നു. നാമോ അവൻ മേയിക്കുന്ന ജനവും അവൻ്റെ കൈക്കലെ ആടുകളും തന്നെ. പ്രൈസ് ഗോഡ്. ഇസ് അവർ ഗോഡ്. വി ആർ ദ പീപ്പിൾ ഓഫ് ഹിസ് പാസ്ചർ. അവൻ്റെ മേച്ചിൽ പുറത്ത് അവൻ്റെ ആടുകളാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ. അവൻ എവിടെ നമ്മെ മേയുവാനായിട്ട് ആക്കിയിരിക്കുന്നു അത് അവൻ്റെ മേച്ചിൽ പുറമാണ്. അവിടെ അവൻ്റെ ആളുകളാണ് നാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ. എൻ്റെ ആളുകളുടെ ശബ്ദം കേൾക്കും. ഈ വർഷം ആരംഭത്തിൽ കേൾപ്പിച്ചത് ആലോചനയാണ്, അവിടെ ശബ്ദം കേൾക്കുവാൻ എന്നൊക്കെ വേണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ. ആ എട്ടാം വാക്യം എന്നാ പറഞ്ഞിരിക്കുന്നത്, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയാ. ഇന്ന് ടുഡേ if you would hear his voice. ഇവിടെ പാട്ട് നടക്കുന്നുണ്ട്, പ്രാർത്ഥനയുണ്ട്, തിരുവചന സൂക്ഷിയുണ്ട്, സംഗീതമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അത് കേൾക്കുക എന്ന് പറഞ്ഞാൽ
അത് ഏറ്റെടുക്കുവാനും അനുസരിക്കുവാനും കഴിയുന്നുവെങ്കിൽ, ടുഡേ ഇഫ് യു ഹിയർ ഹിസ് വോയിസ്, ആമേൻ. ഇടയിൽ വലിയ ആഗ്രഹമുണ്ട് എൻ്റെ ആളുകൾ എൻ്റെ ശബ്ദം കേൾക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നോക്കൂ, ഒരു മാർക്കറ്റ് പ്ലേസിൽ ചെന്നാൽ അവിടെ ഭയങ്കര ശബ്ദം കേൾക്കാം. ആ ചന്തയുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്കറിയാം ഇവിടെ മാർക്കറ്റ് എന്നറിയാം. ബിക്കോസ് ഭയങ്കര ബഹളം. പക്ഷെ അവിടെ ആരും ബഹളം വെക്കുന്നുണ്ടോ? ആരും ബഹളം വെക്കുന്നില്ല. ഒറ്റ കുഞ്ഞിവിടെ ബഹളം വെക്കുന്നില്ല. അടുത്ത് ചെന്ന് നോക്കുമ്പോൾ മനസ്സിലാകുന്നത് അവരോരോ ക്രയ വിക്രയം നടത്തുക. ഇതിനെന്ത് വിലയാണ്? ഇത് എത്ര രൂപയ്ക്ക് കിട്ടും? അല്ലെ ഇത്ര കുറച്ച് തരണം. അവരങ്ങോട്ട് ഇങ്ങനെ ഭാഗ്യം ചെയ്യുക. പുറത്ത് നോക്കി ഭയങ്കര ശബ്ദം തോന്നുന്നു. ഇവിടെ ആലയത്ത് നോക്കുമ്പം ഭയങ്കര ബഹളമാണ്. ബന്ധുക്കോസുകൾ ആണെങ്കിൽ ഭയങ്കര ബഹളമാണെന്ന് പറയും. പക്ഷേ വാസ്തു ഇവിടെ നമ്മൾ ബഹളം വളക്കുകയല്ല, നമ്മുടെ നാഥനുമായി നമ്മുടെ കർത്താവുമായി വി ആർ ഡൂയിങ് ട്രാൻസാക്ഷൻ. ഹല്ലേലൂയ. ഹൃദയം പകരുകയാണ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് ഇനി വലിയവനെന്ന് പറഞ്ഞ് അവൻ്റെ പാദവിടെ നമസ്കരിക്കുവാൻ, കർത്താവിൽ ചില പ്രായപ്പാൻ, അവൻ്റെ ശബ്ദം കേൾക്കുവാൻ. ഹല്ലേലൂയ. ലോകമനുഷ്യൻ ബഹളമായിട്ട് തോന്നുമ്പോൾ ദൈവത്തിൽ കടന്നു വരുമ്പോൾ ലിസണിങ് ടു ഹിസ് വോയിസ്, അവിടുത്തെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ പിന്നെ നിരാശപ്പെടത്തില്ല. പ്രൈസ് ഗോഡ്. ഇരുപത് ശബ്ദം എത്ര കേട്ടാലും നിരാശ തോന്നും, കുറെ കഴിയും ഭാരം തോന്നും. പക്ഷേ വെൻ യു ഹിയർ ഹിസ് വോയിസ്, സച്ച് എ സ്വീറ്റ് വോയിസ്, സച്ച് എൻ എൻകറേജിങ് വോയിസ്, സ്ട്രെങ്തനിങ് വോയിസ്, നിന്നെ ധൈര്യപ്പെടുത്തുന്ന, നിന്നെ ശക്തിപ്പെടുത്തുന്ന അവിടുത്തെ ശബ്ദം കേട്ട് അത് ഇവിടുന്ന് വകാവും. പ്രൈസ് ഗോഡ്. അതാ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിവിടെ വന്നിരുന്നിട്ട് വി ഡു നോട്ട് ട്രാൻസാക്ട് വിത്ത് ദ ലോർഡ്, ദൈവം സംസാരിക്കാതെ ദൈവം ശബ്ദങ്ങൾ അവിടുന്ന് പോകരുത്. പ്രൈസ് ഗോഡ്. ആത്മാവ് ഇടപെടുന്നത്, ആത്മാവ് സംസാരിക്കുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പ്രൈസ് ഗോഡ്. നമുക്ക് എല്ലാവർക്കും ചെവിയുണ്ട്, പക്ഷേ അകത്തെ ചെവി തുറന്നിരിക്കണം. ഹല്ലേലൂയ. വാട്ട് ദ ലോർഡ് സ്പീക് ടു അസ്, ദൈവശബ്ദങ്ങൾ കൊണ്ടായിത്തീരണം. പ്രൈസ് ഗോഡ്. ഇത് പറഞ്ഞിട്ട് പെട്ടെന്ന് പിതാക്കന്മാരെ കുറിച്ച് പറയുന്നത് ഒമ്പതാമത്തെ വാക്യം പറയുന്നത് അവിടെ വച്ച് എന്നെ പരീക്ഷിച്ചു. മെരീബയിലെയും മെരീബയിലെ പോലെയും മസനാളിനെ പോലെയും നിങ്ങളെ ഹൃദയത്തെ കഠിനമാക്കരുത്. പ്രൈസ് ഗോഡ്. വൺ ഇൻസ്റ്റൻസ് പറയുന്നത് വെള്ളം കയ്പായപ്പോഴത്തേക്ക് ദാഹിച്ച് വരവിന്ന വലഞ്ഞ് ജനത്തിന് കുടിക്കാൻ കിട്ടിയ വെള്ളം കയ്പായി പോയി. അവിടെ വെച്ച് അവർ കലഹിക്കാൻ തുടങ്ങി, അവർ പിറുപിറുക്കാൻ തുടങ്ങി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ അവിടെ ഒരു വൃക്ഷം കാട്ടിക്കൊടുത്തു, അതിനെ കൊമ്പ് വെട്ടി വെള്ളത്തിലിട്ട് കഴിഞ്ഞപ്പോൾ മധുരമായിട്ട്. ഹല്ലേലൂയ. 2000 വർഷത്തിനപ്പുറത്ത് ഹല്ലേലൂയ മരത്തിന്മേൽ ഒരുവൻ തൂങ്ങിയതിനാൽ ഇതിൻ്റെ കയ്പിനെ മാറ്റാൻ മതിയായതാ. ഏതെങ്കിലും ഇതിൽ കയ്പ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ കാലുറയിൽ നോക്കിയാൽ മതി, ഇതിൻ്റെ കയ്പ് മാറുവാൻ, മധുരമായി തീരുവാൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഹൃദയത്തെ കഠിനമാക്കരുത്. ഡു നോട്ട് ഹാർഡൻ യുവർ ഹാർട്ട്. പ്രൈസ് ഗോഡ്. ആമേൻ. ദൈവ ശബ്ദം കേട്ടിട്ട് അത് അനുസരിക്കാതെ ഇവിടുന്ന് പോയാൽ ഹൃദയം കഠിനമാക്കുകയെന്ന്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മളെ പോലെ ദൈവവചനം കേൾക്കുവാനും ദൈവസാന്നിധ്യം അനുഭവിക്കാനും ഭാഗ്യം ലഭിച്ച മനുഷ്യർ വേറെ ഇല്ല. പക്ഷേ എന്തുകൊണ്ടത് അനുഗ്രഹിക്കപ്പെടാത്തെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒരിക്കലെങ്കിലും? നമുക്കുള്ളൊരു കുഴപ്പം ദിവസങ്ങൾ കടന്നു വരും, ദൈവം കേൾക്കും, അന്നേരം ഏറ്റെടുക്കും, ഒരു പാട്ടിൽ ഉപവാസമൊക്കെ കുറേ കഴിയുമ്പോൾ അത് മറന്നു പോകും. പിന്നെയും പതി നമ്മളെ പഴയ മനുഷ്യൻ ജഡവം കഴിഞ്ഞേക്കും, പിന്നെയും തതയുക, തകർച്ചയിലേക്ക് കടന്നു പോകും. എന്നാൽ നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. ദൈവശബ്ദം കേൾക്കുമ്പോൾ, ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾ ഹൃദയത്തെ കഠിനമാക്കരുത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എൻ്റെ പ്രവൃത്തി അവർ കണ്ടിട്ട് വന്നെ ശോധന ചെയ്തു. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ പ്രവൃത്തി മഹാമുഖം കണ്ടതാണ്. ചെങ്കടലിൻ്റെ കരയ്ക്ക് നിന്ന് എങ്ങനെ മുൻപോട്ട് പോകുന്ന ജനം പകച്ചു നിന്നപ്പോൾ ദൈവം മോശയുടെ കയ്യിൽ അവൻ്റെ ശക്തി വരുത്തിയിട്ട് ചെങ്കടൽ രണ്ടായി പോയി ചക്ര കടന്ന ഈ ജനം ആ പിറുപുറത്ത് വെള്ളം കയ്പായപ്പോൾ അവർ എൻ്റെ പ്രവൃത്തി കണ്ടിട്ട് എന്നെ ശോധന ചെയ്തു.
അത് കാരണം ദൈവത്തിന് ജനത്തോട് നീരസം തോന്നി. പ്രൈസ് ഗോഡ്. അവർക്ക് സ്വസ്ഥത കൊടുക്കുവാനായി വാഗ്ദത്തം ചെയ്ത് കനാനിൽ പ്രവേശിക്കേണ്ടതായി, പക്ഷേ അവൻ ലഭിച്ചില്ല, മരുഭൂമിയിൽ പട്ടുപോയി. എന്നിട്ട് പറയാണ്, ആകയാൽ അവൾ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല. ദൈവത്തോട് മറുതലക്കി, ദൈവത്തോട് കലഹിക്കുകയും അവനെ ശോധനയും ചെയ്തുകൊണ്ട് ദൈവത്തലവരോട് നീരസപ്പെട്ടു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എബ്രായ ലേഖനം 4:4, ഹീബ്രൂസ് ചാപ്റ്റർ 4. അതിൻ്റെ 1 വാക്യം വായിക്കാമോ? നോക്കിയാൽ ഇസ്രായേൽ ജനം ചോരത്തിളി ആചരിച്ച ജനമാ. കുഞ്ഞാടിനെ അറുത്ത് അതിൻ്റെ ചോര കട്ടിൽക്കല്ല കുർബാനയിൽ പുരട്ടി അങ്ങനെ വിടുതൽ ലാഭിച്ച ജനമാ. പ്രൈസ് ഗോഡ്. മരുഭൂമിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഏറ്റവും അടുത്ത് അനുഭവിച്ച ജനമാ. ഹൃദയം അവരോട് നിരസപ്പെട്ടു. അവിടെ പറഞ്ഞവർക്ക് സ്വസ്ഥത, എൻ്റെ സ്വസ്ഥത പ്രവേശിക്കയില്ല എന്ന് ദൈവം സത്യം ചെയ്തു. പക്ഷേ ഇബ്രാഹിമത്തെ കഥാവ് ഉറപ്പിക്കുന്നത്, തപ്പോസുകൾ ഉറപ്പിക്കുന്ന കാര്യം, നിങ്ങൾ ആർക്കെങ്കിലും ആ സ്വസ്ഥതയുടെ വാഗ്ദത്തം ലഭിക്കാതെ പോയി വരാതിരിക്കുവാൻ നാം ഭയപ്പെടണം. എവിടെ കിട്ടിയോ? കിട്ടിയില്ല. എന്നാൽ ഈ സ്വസ്ഥത എന്ന് പറഞ്ഞാൽ സ്വസ്ഥത, ഇസ്രായേൽ ജനത്തിന് പ്രോമിസ്ഡ് ലാൻഡ് ആയിരുന്നു സ്വസ്ഥത എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്, ആമേൻ. നമുക്കെന്ത് സ്വസ്ഥത എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാം ഭയപ്പെടേണ്ട ഒരു കാര്യം. ഭയപ്പെടരുത് എന്ന് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. 300 ഭയപ്പെടരുത്, ഭയപ്പെടരുത്. പക്ഷേ പറയും നിങ്ങൾ ഭയപ്പെടണം. എന്തിനാ ഭയപ്പെടേണ്ടത്? സ്വസ്ഥതയുടെ വാഗ്ദത്തം നിങ്ങൾ ആർക്കും ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കുവാൻ നാം ഭയപ്പെടണം. ദൈവങ്ങളെ, ബി വെരി കെയർഫുൾ, ബി ഫിയർഫുൾ. പ്രൈസ് ഗോഡ്. സ്വസ്ഥതയുടെ വാഗ്ദത്തം ലഭിച്ചിട്ടുണ്ട്, പക്ഷെ അത് ലഭിക്കാതിരിപ്പാൻ എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടണം. 2 അവരെ പോലെ സത്വത്വം കേട്ടവരാ നാമം. ആരെ പോലെ? ഇസ്രായേൽ മക്കളെ പോലെ. തെക്കോട്ടെ, ഗുഡ് ന്യൂസ്. പാലും തേനും ഒഴിക്കുന്ന ദേശം, മനോഹരമായ ദേശം ദൈവം നമുക്ക് തരാൻ പോകുന്ന ഗുഡ് ന്യൂസ് കേട്ടതാ അവർ. പക്ഷേ ദി കുഡ് നോട്ട് എൻ്റർ ദ റെസ്റ്റ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, അവരെ പോലെ നാം സത്വത്വമാനം കേട്ടവരാണ്, എങ്കിലും കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായികൊണ്ട്. പ്രൈസ് ഗോഡ്. ദ വേർഡ് പ്രീസ്റ്റ് ഡിഡ് നോട്ട് പ്രോഫിറ്റ് ദം. ദൈവത്തിന് വചനം കേൾക്കുമ്പോൾ അത് വിശ്വസിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഉപകാരം ഉണ്ടാകത്തുള്ളൂ. സത്വർത്തമാനം കേട്ടവരാകുന്നു, എങ്കിലും കേട്ടവരിൽ വിശ്വാസം പരിണമിക്കായികൊണ്ട് കേട്ടവരിന് ഉപകാരമായി വന്നില്ല. അപ്പോ കേൾക്കുന്ന വചന ഉപകാരമായി തീരണമെങ്കിൽ അത് വിശ്വസിക്കണം, അത് ഏറ്റെടുക്കണം. പ്രൈസ് ഗോഡ്. മൂന്നാം വാക്യം വായിക്കുന്നത്. ആ പ്രൈസ് ഗോഡ്. വിശ്വസിച്ചവരായ നാമാണ് സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. പ്രൈസ് ഗോഡ്. വി ആർ ദ വൺ ഇസ് ഗോയിംഗ് എൻട്രി ഇൻടു റെസ്റ്റ്. എന്തോ ഇപ്പൊ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ? പ്രൈസ് ഗോഡ്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി നിർവഹിച്ച എന്നേക്കും സാധിപ്പിച്ച ആ വീണ്ടെടുപ്പിൽ വിശ്വസിക്കുന്നവർ, അതിനെ സ്വീകരിക്കുന്നവർ. യോഹന്നാൻ സുവിശേഷം 3:3, അതിൻ്റെ 36 ആ. പ്രൈസ് ഗോഡ്.
యేసు క్రీస్తు నమకు వేండి సర్వం నిర్వహించు నివర్తించు. ఇట్ ఈస్ ఫినిష్డ్. అవన్ సర్వం నివర్తించు వేడు. అవన్ నివర్తించ ఈ పరమయాగతి నా విశ్వసించినవెంగిల్ നമുക്ക് തീവനുണ്ട്. അപ്പോൾ ഈ റെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അകത്ത് സ്വസ്ഥത കിടക്കുന്നൊരു ആത്മാവുണ്ട്, മരിച്ചു കിടക്കുന്ന ആത്മാവുണ്ട്. ആ മരിച്ചു കിടക്കുന്ന ആത്മാവ് യേശുവിൻ്റെ ആത്മാവ് ഉള്ളിലേക്ക് വരുമ്പോൾ അവന് ജീവൻ കിട്ടും, അവൻ സ്വസ്ഥത കിട്ടും, അവൻ സമാധാനം കിട്ടും, അവൻ നിത്യ ജീവനും കിട്ടും. പ്രൈസ് ഗോഡ്. നിത്യതയിൽ പ്രവേശിക്കുവാൻ, സ്വസ്ഥത പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ യേശു അകത്ത് വരിക, എൻ്റെ ആത്മാവനുമായി ബന്ധപ്പെട്ട് നിത്യത വരെ ജീവിക്കുക. ദറ്റ് ബിഗിൻസ് ദ ഡേ വെൻ യു അക്സെപ്റ്റ് ജീസസ്. ഈ വചനം വിശ്വസിച്ചാൽ മാത്രമേ ആ മറക്കൽ നടന്നു കഴിഞ്ഞു. പ്രൈസ് ഗോഡ്. പറഞ്ഞിരിക്കുന്നത് അപ്പോസ്തലൻ ഈസ് വെരി ബോൾഡ്ലി സെയിങ് എന്താണ്? വിശ്വസിച്ചവരായ നാമല്ലോ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. പ്രൈസ് ഗോഡ്. സദ്വർത്തമാനം കേട്ടവരല്ല, ആ കേട്ട വചനം വിശ്വസിച്ചവരായ നാമാണ് സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. അവർക്ക് അത് ഉപകാരമായി വന്നില്ല, അവർക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ കൃപയാൽ അവിടുത്തെ ശബ്ദം കേട്ട്, ഹല്ലേലൂയ, ആ ശബ്ദമനുസരിച്ച് കൃപയിൽ പ്രവേശിച്ച ദൈവത്തിൻ്റെ പൈതൽ. ഹല്ലേലൂയ. അതാണ് ആദ്യം പറഞ്ഞത്, ഇതിനെ അറിയാൻ ലഭിച്ച വലിയ ഭാഗ്യം, ഇതിനെ അനുസരിക്കാൻ ലഭിച്ച വലിയ പദവി. ഡോണ്ട് എവർ ഫോർഗെറ്റ് ദാറ്റ്. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളെല്ലാം മറന്നു മറന്നു പോകരുത്. ഈ കർത്താവിനെ അറിയാൻ ലഭിച്ച ഭാഗ്യം ഓർത്ത് നമുക്ക് നന്ദി കരേറ്റാം. ഹലോ സ്വർജിതാട്ടെ. ഹല്ലേലൂയ. ഈ കഥ അറിയാൻ ലഭിച്ച ഭാഗ്യം നന്ദി കരേറ്റിക്കാട്ടെ. ഹല്ലേലൂയ. ഒരിക്കലും നമുക്ക് ലഭിച്ച ഭാഗം നഷ്ടപ്പെട്ട നടിയാകത്തിരുത്. ഹല്ലേലൂയ. അത് ഉപകാരമായി തീരുവാനം തൊക്കെ വേണം. ഹല്ലേലൂയ. നമ്മെ ദൈവം സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ആ എൻ്റെ പ്രവൃത്തി കണ്ടിട്ടും അവരുടെ ശോഭന ചെയ്തു. അത് നമ്മുടെ ദൈവപ്രവൃത്തി എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട്? ഈ ആളുകൾ പറയാൻ പറ്റും, എൻ്റെ ദൈവപ്രവൃത്തി കണ്ടെന്ന് പറയാൻ പറ്റുമോ? ഹല്ലേലൂയ. കർത്താവിൻ്റെ പ്രവൃത്തി കണ്ടിട്ട് 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 ഒരിക്കലും അവിടുത്തെ ശോഭന ചെയ്യാനായി തീരരുത്. അവിടുത്തെ വിശ്വസിക്കുവാൻ, സമർപ്പിക്കുവാൻ. ഹല്ലേലൂയ. ദൈവമക്കളെ, വിളിച്ചത് വിശ്വസ്തനാണ്. വഴിവിട്ടിട്ട് പോകത്തില്ല. നമുക്ക് തോന്നും എൻ്റെ ഈ വേദന ആരും കാണുന്നില്ലയോ, എൻ്റെ ഭാരം അറിയുന്നില്ലയോ, ദൈവം ഇത് കാണുന്നില്ലയോ എന്ന് ചോദിച്ചേക്കാം. ദൈവത്തിലെ ആരെക്കാളും ഒരു നിന്നെ അറിയുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. പെറ്റത്തുള്ള തൻ്റെ കുഞ്ഞിനെ മറന്നെന്ന് വരാം, മറക്കത്തില്ല എന്നാൽ മറന്നു വന്ന് വരാം. എന്നാൽ നാഥൻ മറക്കയില്ല. ഈ നോസ് യു വെരി വെൽ. പ്രൈസ് ഗോഡ്. ഈ നോസ് യുവർ ഫീലിങ്സ്. ഹൃദയത്തിൻ്റെ സ്പന്ദനം അറിയുന്നവരും നിന്നെ വിളിച്ചിരിക്കുന്നത് ദൈവം അതാണ്. അവന് ഒരു നാളും കൈവിടുന്നതല്ല, അവൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അവൻ ആശ്രയിക്കുന്ന ദൈവത്തിൻ്റെ പതിലെ നിലജിച്ചവർ സമ്മതിക്കത്തില്ല. ബിക്കോസ് യു ട്രസ്റ്റ് ഇൻ ഹിം, യു വിൽ നെവർ ബി അഷേംഡ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്.